അസലാ വലൈക്കും അൻഷുസ് വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടോ അപ്പം എന്നും ഇപ്പോൾ ഈ ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീടിയനല്ലേ തിരുമ്പുന്നതും മിറ്റടിച്ചു വരുന്നതും അതേമാതിരി ഈ ചോറും കൂട്ടാനും വെക്കണതും ചായയും കാടി ഉണ്ടാക്കണമൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകാണ്ടിപ്പോൾ ഇങ്ങക്ക് പിരാന്തൊടിച്ചാൽ തുടങ്ങിയിരിക്കും അല്ലേ കണ്ടുകാണ്ട് ഇങ്ങളും വീഡിയോ എടുത്ത് കാണിച്ചും തന്നെ പിരാന്തൊടിച്ചാൽ തുടങ്ങിയിക്കണയാളെ എത്തപ്പം കാട്ടണത് ഈ ഒരു വീഡിയോ അല്ലാത്തപ്പോൾ നമ്മൾ എത്താ ഇപ്പോൾ എടുക്കണത് നമ്മൾ പിന്നെ എന്തെങ്കിലും കല്യാണത്തിനും അഭിസയത്തിനൊക്കെ പോവുകയാണ് വെച്ചെങ്കിലൊക്കെ അങ്ങനത്തെ വീഡിയോ നമ്മൾ നമ്മളിടലുണ്ട് പിന്നെ ഇപ്പം ഈ ചോറും കൂട്ടാനും അല്ലാത്തപ്പോൾ എത്താം അപ്പം ഞാൻ വിടുക ഏതായാലും ഇപ്പം ഇഞ്ഞൂടെ കജ്ജന അതെല്ലാം ഇടാൻ പറ്റുള്ളൂ ഏതായാലും നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണി കേട്ടോ ഇങ്ങട്ടിഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കി എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കും ചെയ്ത് ചെല്ലിട്ടോ അപ്പം ഇങ്ങനെ കൊണ്ട് ഇപ്പോൾ ഇത്തരൊക്കെ തന്നെ കൂട്ടിയാൽ കൂടുള്ളു അതുകൊണ്ടാണ് അപ്പം നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇന്ന് ചായക്ക് കടി ഇപ്പം എന്താ ഉണ്ടാക്കണമെന്ന് ചുവറ്റയ്ക്ക് എന്താ കൂട്ടാനേ നിങ്ങൾ കണ്ടുനോക്കിയിട്ടോ അതിനാണിപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയണതേ അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടണത് രാവിലെ അപ്പം കുറച്ച് പൊടി നമ്മൾ നമ്മൾ പൊടിച്ചോടുന്നതും കുറച്ച് പിന്നെ നമ്മൾ രസം പൊടിയിൽ നിന്ന് ഇട്ടിയതും കൊണ്ട് കിട്ടാം പൊട്ടിച്ച പൊടിയിൽ കുറച്ചുള്ളൂ അപ്പോൾ പിന്നെ അതുകൂടി കൂട്ടിക്കാണ്ടാണ് ചൂടാന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആ കവറിലങ്ങനെ കടന്നു കാണ്ട് നാസാവും അപ്പോൾ അതാണ് എടുത്ത് കാണ്ടി നമുക്ക് അവിടെ ചൂട അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചുകൊടുത്ത് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ചായക്ക് വെച്ച വെള്ളമുണ്ടല്ലോ അത് തിളക്കട്ടെ അതിന്നുകൊണ്ട് മുക്കുക അല്ലെങ്കിൽ പിന്നെ വേറൊരു പാത്രത്തിൽ അവിടെ കാണ്ട് തിളപ്പിച്ചാണ് അപ്പോൾ അതിനൊക്കെ ഒന്നും വേണ്ട അപ്പം അതിന്നിതാക്കണേ ഞാൻ ഈ തുള്ളി വെള്ളം പാർന്നു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പാർന്ന് കൊടുത്ത് കാണ്ട് അതൊന്നും ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ചപ്പാത്തി ചൂടുമ്പോൾ അങ്ങനെ തിളച്ച വെള്ളമാണ് കേട്ടോ പാരി എന്നെങ്കിൽ ഇഞ്ച ചപ്പാത്തി ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി പച്ചവെള്ളം കൊണ്ട് കുഴച്ചാൽ ഇഞ്ച ചപ്പാത്തി ഇങ്ങനെ വെറുങ്ങലച്ചുകൊണ്ട് ഇക്കാരം അപ്പം നമ്മൾ ചൂടുവെള്ളം പറന്ന് കാണ്ട് നല്ല തിളച്ച വെള്ളം പറഞ്ഞു കാണ്ട് ചുട്ടെങ്കിൽ ചപ്പാത്തിക്കൊരു കുയവ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം തന്നെയാണ് പാരൽ അങ്ങനെ അതൊക്കെ പാറന്നുകാണ്ട് ഒന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെ ചായക്കുണ്ടല്ലോ പഞ്ചാരിയും ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതവിടെ കടന്ന് അങ്ങനെ തിളച്ചോട്ട് തിളച്ചാണ്ട് ഞമ്മക്ക് ആ ചായപ്പൊടിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ചായപ്പൊടി ഇട്ടുകൊടുത്ത് അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം കൂടി പാട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്തിനാ വച്ചാൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് പാര അത് എഴുതിക്കാണ്ടാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ എടുത്തോളു തന്നെ വെക്കാൻ പൊയ്ക്കണേ അങ്ങനെ നമ്മൾ നമ്മളെ ചപ്പാത്തി ഇതാക്കണേ ഒരു സ്പൂൺ കൊണ്ട് ആ ചപ്പാത്തിൻ്റെ ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടട്ടോ നീ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഈ സീലെന്തിനാ വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകാതെക്കാനാണ് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് കുഴക്കണുണ്ട് കുഴച്ചപ്പം വെള്ളം കുറച്ച് കുറവായി തോന്നിട്ടോ അപ്പം ഞാൻ ഒരു തുള്ളി കൂടി വെള്ളം പാർന്നിട്ടോ അപ്പോൾ പിന്നെ ഒന്ന് കുഴച്ച് വെക്കുമ്പോൾ തേങ്ങാ പൂണ്ണാ വെള്ളം കൂടി അതുകൊണ്ടുതന്നെ കുടുങ്ങി മനസ്സിൽ ഇനിയിപ്പോൾ എന്താ കാട്ട എന്താ എന്താപ്പം കാട്ട ഇല്ലതും ആകം കെട്ട് വള്ളംകളിയായി ഇനിയിപ്പം എന്താപ്പം കാട്ട് ഇതിങ്ങനെ നിന്ന് അപ്പം ഞാൻ കുറച്ച് പൊടി ഇട്ട് വെക്കാം നമുക്ക് നന്നാവും അല്ലേ അറിയില്ലേ അപ്പോൾ ഏതായാലും ഒരു തുള്ളി പൊടി ഇട്ട് കൊടുത്തങ്ങൾ ആ പൊടി ഇട്ടോട് കൂടി തന്നെയാണ് ചപ്പാത്തിൻ്റെ എണ്ണം കൂടിയും ചെയ്ത് ഒരു മൂന്നാലെണ്ണം ബാക്കിയായും ചെയ്തു തരുന്നില്ലേ അതപ്പം ഉണ്ടായത് പിന്നെ ഇപ്പം ചപ്പാത്തി ഒന്നും ബാക്കിയായാലും ഒരു പേടി പേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചപ്പാത്തി ഒക്കെ വെച്ചിട്ട് നല്ല നല്ല അടിപൊളി മണിക്കൊക്കെ ചായക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ ഇനിയിപ്പോൾ അത് ബാക്കിയുണ്ടല്ലോ അതെന്നല്ല കേട്ടോ കാണിച്ചു നാളത്തെ വീഡിയോയിലേക്കാർ ഇൻഷാല്ലാ അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഇപ്പം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ നോക്കിക്കണ്ട അത് ഞാൻ ഈ ചപ്പാത്തി രാവിലെ എന്താ ഉണ്ടാക്കിയത് വൈകുന്നേരം ബാക്കിയുണ്ടെങ്കിൽ ഈ കുട്ടികളോ ഞാനോ ആരെങ്കിലുമൊക്കെ തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിലും അത് ചൂടുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല നാളത്തെ വീഡിയോയിൽ ഇടേണ്ടിട്ടോ ഇൻഷാല്ല അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ അതിങ്ങോട്ട് ഉരുളാക്കി എടുക്കണുണ്ട് കേട്ടോ പിന്നെ വലിയ ഉരുളയാക്കുമ്പോൾ ഇച്ചിരി പൊറുതിയിടാണ് ഒരു ഭയങ്കര കൃതിയേടാണ് അപ്പോൾ പിന്നെ ഞാൻ വലിയ മേരോ നുള്ള കണ്ടൊക്കെ എടുത്ത് കഞ്ഞിട്ട് പിന്നെ ചെറുതാക്കനാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചപ്പാത്തി ഇതാക്കണേ ഒക്കെ വട്ടത്തിലാക്കുന്നുണ്ട് ആദ്യം അങ്ങനെ ഉരുളയാക്കും പിന്നെ വട്ടൊടിച്ച്ഞ്ഞിട്ട് നമ്മൾ പരത്തുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ ചപ്പാത്തി ഇതാക്കണേ നമ്മളെ പലകമോം വെച്ചിക്കാണ്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ഏറിയത് നമ്മൾ പൊടിയിട്ടപ്പം ശരിയായിക്കണം കേട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നും എറിയിട്ടില്ല കുറച്ചേ ഉള്ളൂ പിന്നെ നല്ല ടൈറ്റായി കഴിഞ്ഞാലും ചപ്പാത്തി ഒരു കുഴവ് ഇട്ടൂല ഏ അപ്പം പാകത്തിന് വെള്ളമൊക്കെ ആണ് അപ്പോൾ ഏതായാലും കൂക്കി കുടുങ്ങിയ അറിഞ്ഞ മാതിരി വെള്ളം പാർന്ന് കുടുങ്ങി അറിഞ്ഞില്ലേ ഏതാനും പൊടിയൊക്കെ ഇട്ട് കണ്ട് സെറ്റാക്കി എടുത്ത് നമ്മളേതായാലും അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇതാക്കണേ നല്ല പരത്തി പരത്തിയെടുത്ത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ പരത്തിയെടുക്കാം അപ്പോൾ അത് മുഴുവൻ മുനും ഇപ്പം പരത്തി എടുക്കണമൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല അല്ലെങ്കിൽ തന്നെ പെങ്ങൾക്കൊക്കെ വീരാന് തുടിച്ചാലും ഉണ്ടാവും നമ്മളെ ഈ വീഡിയോ തന്നെ കണ്ടിട്ട് അപ്പം ഇനി കൂടുതൽ കൂടുതൽ കാട്ടിക്കാട് പെങ്ങളെ വെറുപ്പിച്ചെന്നില്ല അങ്ങനെ ഏതായാലും നമ്മൾ ചപ്പാത്തി ആദ്യം ഒന്ന് തിരിച്ചിട്ട് രണ്ടാമതൊന്ന് തിരിച്ചിട്ട് പിന്നെ ഇപ്പം ഇനി മൂന്നാമത് തിരിച്ചിടുമ്പോഴത്തേന് ഞമ്മളെ ചപ്പാത്തി പൊളച്ചു തരും കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചപ്പാത്തി ഇതാക്കണേ പൊള്ളച്ചിരിക്കണേ ബാക്കിയുള്ളതും ഞാൻ അങ്ങനെ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ട് ലാസ്റ്റ് കഴിക്കണത് കഴിഞ്ഞിരിക്കണിട്ടോ ഇനി ഞമ്മക്ക് എന്താട്ടണം അതിൽക്കിപ്പം ഇനി ചാറൊന്നിപ്പം ഇനി ഞമ്മളൊന്നുണ്ടാക്കണില്ല കേട്ടോ കാരണം ഞമ്മളിപ്പം ഇന്നേരം പുട്ടൊക്കെ ഉണ്ടാക്കിയ ചാറില്ലേ അത് ഞാൻ ഞങ്ങളോട് ഇന്നേരം പറഞ്ഞില്ലേ തിളപ്പിച്ചീനീന്നുള്ളത് എന്നിട്ട് പിന്നെ ചൂടാറിയിട്ട് പിന്നെ ഞാൻ പിടിച്ച് കയറ്റി പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തിക്ക് ഈ ചാർ തന്നെയാണ് കേട്ടോ ഇത്രയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തേ ഇല്ലാത്ത തേങ്ങ കരച്ചുണ്ടാക്കിയ ചാറ് എങ്ങനെയാണ് ഞങ്ങളെ തൊടുകയൊക്കെ ചിന്താൻ തോന്നുന്നത് ഏ പിന്നെ തീ പിടിച്ച വലിയ നമ്മളെ ഓയിലിനൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ചിന്തുലട്ടോ അങ്ങനെ അത് ചാറ് പിന്നെ മോട്ടർ വന്നിട്ട് പിന്നെ ചപ്പാത്തി വാക്കിണ്ട്ട്ടോ പിന്നെ ആളായ ലോകത്തെ പരിന്ന് കുറച്ച് ബിരിയാണി തന്നേനി അപ്പോൾ വൈകുന്നേരം തന്നത് അപ്പം അപ്പോഴത്തേന് മക്കളൊക്കെ ഉറങ്ങീനിട്ടോ പിന്നെ രാവിലെ ഞാൻ ചൂടാക്കി കണ്ടു ഒരുക്കത് കൊടുത്തുട്ടോ രാവിലെ ചായക്ക് അങ്ങനെ ഓരോ അതൊക്കെ തന്നുകാണ്ട് മദ്രസയ്ക്ക് പോയി പിന്നെ ഒരിക്കൽ ഞാൻ സ്കൂൾക്ക് കൊണ്ടാകാൻ കൂട്ടാൻ മുട്ടയാണ് കേട്ടോ പൊരിച്ചത് അപ്പോൾ നടുക്കണ്ട് കത്രി കൊണ്ട് മുറിച്ചപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായി അപ്പം ഞാൻ എന്താട്ടി രണ്ടും പാടും രണ്ടും കൂടി ഒന്ന് കൂടി കഷ്ണാക്കിയിട്ട് ചെറുത് മക്കും മറ്റേ ഒരു ചെറുത് മക്കും വെച്ചിട്ട് ഒപ്പാക്കിയാണ് വെച്ചു അങ്ങനെയാണ് അങ്ങനെങ്കിലേ രണ്ടാളി പരാതി തീരുവുള്ളൂ അല്ലെങ്കിൽ വന്നുകാണ്ട് കൂട്ടാൻ മാത്രം തുറന്നു നോക്കും വലുതായിരുന്ന ചെറുതായി തരണം പിന്നെ അതിന് കച്ചറി കാരണം അപ്പോൾ രണ്ടും ഒരേ മരിയാക്കി കണ്ട്ടോ അങ്ങനെ ഞാൻ ഒലിക്കില്ലാതൊക്കെ ബാഗൊക്കെ ആക്കി വെച്ചിരിക്കണേ അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ നമ്മളെ ചപ്പാത്തി കേങ്ങും ചാറും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ അടിച്ച അപ്പം ഇച്ചിരി ചപ്പാത്തിയാണെങ്കിലും പുട്ടാണെങ്കിലും എന്താണെങ്കിലും നല്ലോണം ചാറും വേണം പിന്നെ ചപ്പാത്തിക്കൊക്കെ അയൽ എന്താ നേരം ചാറും പറഞ്ഞ് കുറച്ചു നേരം വെക്കണം എന്നെങ്കിലും ഒന്ന് കുതിർന്നാൽ നല്ല രസമാണ് അങ്ങനെ സാനുട്ടാനും ഇട്ടാനും ചായ ഒക്കെ കുടിച്ചിട്ടാണ്ട് രാവിലെ വിലയിൽ തിന്ന് പോയതല്ലേ പിന്നെ ചപ്പാത്തി ഒക്കെ തിന്ന് ഓന് സ്കൂൾ പോയിട്ടാണ് പിന്നെ മിന്നോട്ടിക്ക് ചായ കൊടുത്തുകാണ്ട് ഞാൻ അവിടെ എത്തിയിക്കുന്നത് അപ്പോൾ ഓൾ ചായ അടിച്ചു കജുമ്പോത്തേന് പിന്നെ ഞാൻ മിറ്റടിച്ചോര് വരട്ടെ എന്ന് കരുതി അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓൾ ചായ അടച്ചിട അവിടെ നോക്കി എന്നാൽ ഈ അടിച്ചുരല്ലാം അവിടെയാണ് നിക്കും അപ്പോൾ പിന്നെ അതിലും നല്ലതല്ലേ ഒന്നാണ് കഴിഞ്ഞാൽ ഒന്നാണ് കച്ചോലോ അങ്ങനെ നമ്മൾ ഏതായാലും മിറ്റടിച്ചു വരാനിറങ്ങിക്കണം കേട്ടോ അപ്പം മഴ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിനിട്ടോ പിന്നെ രാവിലെ കുറച്ചേരം വെഞ്ചും പിന്നെ നല്ല വെയിലറിച്ചും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ ഏതായാലും പിന്നെ നമ്മൾ അങ്ങനെ മിറ്റം ഒക്കെ അടിച്ചു വരുന്നുണ്ട് പിന്നെ ഈ മീൻ എന്താ മുടി ഇട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ മദ്രസക്കുമ്പോൾ മുടി ഇട്ടാൻ വിളിച്ചാൽ വരില്ല അതങ്ങനെയാണ് ചുറ്റി കെട്ടി കണ്ടാണ് പോവുക അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്താട്ടും വന്നിട്ടാണ് കേട്ടോ മുടിയൊക്കെ കെട്ടി കൊടുക്കൽ പിന്നെ അങ്ങനെ നമ്മൾ എന്താ പുല്ലൊക്കെ അവിടെയും പൊടിയൊക്കെ ഉണ്ട് കെട്ടോ അതൊക്കെ പറച്ച് ഇടൂട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പറിച്ചിട്ട് കണ്ടൊക്കെ ഇങ്ങനെ അടിച്ചു വരും ചിലപ്പോൾ അതിനായിട്ട് കുത്തിക്കണം ചില കുറെ ഉണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് കുത്തിരിക്കണം കേട്ടോ പിന്നെ അല്ലെങ്കിൽ അവിടെയും വടിയൊക്കെ കാണുമൊക്കെയാണെന്നെങ്കിൽ അങ്ങനെ അത് പറിച്ചെടുക്കലാണ് കേട്ടോ അങ്ങനെ നമ്മൾ മിറ്റടച്ചുപൊരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അവിടെയും വടയൊക്കെ അങ്ങനെ അടച്ചുപരി വന്ന് അപ്പോൾ തന്നെ നമ്മളെ മിന്നൊട്ടി എറിഞ്ഞേ വെരി മുടിയൊട്ടി തരാനായിരുന്നേ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ടിട്ടി മുടിയൊട്ടി കൊടുത്ത് അപ്പോൾ കൂളിറണമെച്ചേയെന്ന് ഇഞ്ചപ്പം കൊണ്ടയാക്കാൻ വരും സ്കൂൾക്ക് കാരണം അപ്പം ഞാനും പോകുന്നത് കേട്ടോ അപ്പം ഒന്ന് ഓലപ്പം സ്കൂൾക്ക് അപ്പം അങ്ങനെ ഞാൻ ഓല സ്കൂളിലൊക്കെ ആക്കി പോക്കണേട്ടോ അപ്പോൾ തന്നെ ഞമ്മളെന്താ ടീം കുറച്ച് കോഴി അവിടെ നിന്ന് തീനിട്ടാ അപ്പം രാവിലെ കുറച്ച് ബിരിയാണി തോന്നില്ലേ അപ്പോൾ ഒരുക്കത് തേഞ്ഞിട്ടില്ല അപ്പോൾ ഒരിഞ്ഞുണ്ടോ ഇഞ്ഞ് ഉണ്ട് നമുക്ക് വേറെ ഒരുത്തോടിന്ന് കിട്ടുമ്പോൾ അതിന് വല്ലാത്തൊരു രസമാണ് ഇല്ലേ അത് ഞമ്മളിപ്പം എങ്ങനെ വെച്ചിട്ടും കാര്യമല്ല വേറെ ഓരത്തോടി ഒന്ന് കിട്ടിയത് നല്ല രസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കോഴി കൊണ്ടുവരാം പറഞ്ഞിട്ടാണ്ട് സ്കൂൾക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടോ ബിരിയാണി വെച്ചേക്കേണ്ടി സ്കൂളിൽ വരുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ടി കുട്ടികളെ പറ്റിച്ചാൽ വേണ്ടി ഒരു ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ നെയ്ച്ചോറ് വെച്ചുകാണ്ട് ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലൊക്കെ പറഞ്ഞിട്ട് ഏലക്കായും കറാമ്പൂവും പട്ടിയും പിന്നെ നമ്മളെ മറ്റേ ജാതിക്ക് പത്രയൊക്കെ അല്ലേ അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ വലുളി ഇട്ട് കൊടുത്ത് നമ്മൾ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയിട്ട് തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓലക്ക് ഇപ്പോൾ എത്താൻ മഞ്ഞ കളർ ഉണ്ടാവുക ബിരിയാണി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചോയമ്പൂളിയൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ ബിരിയാണീൻ്റെ ഇങ്ങനെ നമ്മൾ അരിയൊക്കെ കയ്യിക്കണം കേട്ടോ അപ്പോൾ മക്കളെ കണ്ണോട്ടിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇതാക്കണ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കഴിഞ്ഞിട്ട് ഞമ്മക്കൈക്ക് അരി കഴിക്കിട്ടോ അപ്പോൾ തന്നെ ഞാൻ നമ്മൾ ചാറ് വെക്കാനില്ല ചട്ടി അപ്പുറത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ എന്താട്ടിന്നേരം നല്ലോണം ഇങ്ങോട്ട് വെള്ളം പറ്റിച്ചിട്ട് ഞമ്മൾ ബിരിയാണിയത്തെ മസാല ഉണ്ടല്ലോ അതേമാതിരി ആക്കി എടുക്കാനായിട്ടൊക്കെ കരുതിയിരിക്കണത് എന്നാൽ പിന്നെ ഒരിക്കൽ സംശയം തോന്നുമില്ല ഓലെ കണ്ണോട്ടിച്ചാനല്ലേ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുകയുള്ളൂ ഏതായാലും വെളിച്ചെണ്യൊക്കെ പറഞ്ഞേ നമ്മളെന്താട്ടി വല്ലുളി ഇട്ട് കണ്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണ്ടിട്ടോ അപ്പോൾ തന്നെ നമ്മളെ എന്തെന്തായിരിക്കണേ പിന്നെ അരി ഉണ്ടല്ലോ അരിയുണ്ടല്ലോ കേക്കണ്ട് ആ വെള്ളം തിളച്ചിരിക്കണെട്ടോ അരിക്ക് ഇട്ടുകൊടുത്തക്കണ് അപ്പം അങ്ങനെ ഇന്ന് മക്കളെ പറ്റിച്ച് പറ്റിച്ചണ ദിവസമാണ് അപ്പം എന്താ ഇപ്പോൾ അതിപ്പം ഈ നമ്മളുണ്ടല്ലോ നമ്മളോടെ ബിരിയാണി എങ്ങനെ ചൂബനും ചുരുക്കം ഉണ്ടാക്കിയാലും മക്കൾക്ക് നമ്മൾ മക്കൾക്ക് നല്ല നമ്മൾക്ക് ആർക്കായാലും വേറൊരുത്തൊടി ഒന്ന് കിട്ടിയത് വല്ലാത്തൊരു രസമാണ് ആ ചോറ്റിനെ അപ്പോലെ പരാതി തീർക്കായി എഴുതിക്കാണ്ടാണ് അത് വന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ഉള്ളി വാടിയപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു അതേമാതിരി ഇഞ്ചിയും ഉള്ളി പച്ചമുളകും ചതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് തോനെ മല്ലിനിലുണ്ടല്ലോ അതിട്ട് കൊടുത്ത് കേട്ടോ അപ്പം നല്ല ബിരിയാണീൻ്റെ മസാല ഒരു ചോയ ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഉള്ളി മല്ലിപ്പൊടിയും വാട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറൊന്ന് കേക്കാണ്ട് പാർന്നിരിക്കണെട്ടോ ഇനി ഉണ്ടല്ലോ തുള്ളി കൂടിയും വെള്ളം പാർന്നുകാണ്ട് ഞമ്മൾക്ക് ആ മസാല ഒന്ന് കുറുക്കിയെടുക്കണം പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നമ്മളെ ബിരിയാണി മസാല അല്ല അതുകൊണ്ട് ഞാൻ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കണേ ഇനി നമുക്ക് നമ്മളെ കോഴിയായി കണ്ടിട്ട് കൊടുക്ക കേട്ടോ ഇനി ആ കോഴി അതിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് ഇങ്ങോട്ട് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കണ്ടോ നമ്മളെ കോഴി മസാലയൊക്കെ പൊടിച്ചതായി വന്ന്ക്കണേക്ക് ഒരു തുള്ളി സുറുക്കിയും കൂടി പറഞ്ഞു കൊടുത്തു കേട്ടോ പുളിക്ക് തൈരി ഇല്ല അപ്പം ചുരുക്കം പറഞ്ഞെടുത്താണ് ഞങ്ങൾ തിളക്കണൊരു തിളക്കലുണ്ടെങ്കിൽ നമ്മൾ കോയി അങ്ങനെ നമ്മൾ എന്താ ഒന്ന് കൂടി ഇളക്കി കൊടുക്കണമെങ്കിൽ ഞാൻ വള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങോട്ട് സെറ്റായി വരട്ടെ ഏഹ് അപ്പോ നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് നല്ല ബിരിയാണി തന്നെ ആരത് കണ്ട ബിരിയാണി അല്ലയെന്ന് പറയാം ഏഹ് മക്കളാരെങ്കിലും പറയാം അത് ബിരിയാണി അല്ല എന്നുള്ളത് ഏതായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് കണ്ടു കൊടുത്തപ്പം നമ്മളെ തൊള്ളിന്ന് അറിയാതെ വീണ് പോയിട്ടോ നെയ്ച്ചോറ് നല്ലത് അപ്പം ഇങ്ങനെ നെയ്ച്ചോറ ഉണ്ടാക്കിയമ്മയേച്ചു ചോദിച്ചാൽ നല്ല ബിരിയാണിയാണ് കാരണം പിന്നെ ഞാൻ കേട്ടോ അപ്പോൾ പോലെയൊന്നും കണ്ണോട്ടിച്ചാൽ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞത് നെയ്ച്ചോറ് ഇനിന്ന് പറഞ്ഞിട്ടോ തിന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞു കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി മല്ലി മല്ലിച്ചപ്പ് ഉണ്ടായി അതും കൂടി ഇട്ടെടുത്തുണ് അപ്പം നമ്മളെ ഇറച്ചിയൊക്കെ ഇതാക്കണ് നല്ലോണം വെന്ത് വെള്ളമൊക്കെ കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്ച്ചോറല്ല അപ്പോൾ ഇപ്പോൾ തുള്ളി വെള്ളമെല്ലാം ഞാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നമ്മൾ എന്താ ഉച്ച നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ തന്നിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് കൊടുത്തുക്കുന്നത് അപ്പോൾ അങ്ങനെ പോലെ സ്കൂളിൽ വന്നുകാണ്ട് ചോറ് വെച്ചണമെന്ന് പിന്നെ ഞാൻ അടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എനിക്കു കൂടും കരുതിയിട്ടും അപ്പോൾ ഇത് കണ്ടപ്പ ആരണയാളെ ബിരിയാണി ഇത്ത മസാല എല്ലാം എന്ന് പറയാം സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അന്ന് ചെറുതാണ് നിങ്ങളാരും ഞാൻ വെറുപ്പിച്ചണില്ല കുറേ ഇങ്ങോട്ട് കത്തി വെച്ചിക്കാണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണോന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇട്ടാം അങ്ങനെ നമ്മൾ നെയ്ച്ചോറും കോഴി ചാറും നല്ല അച്ചാറും കൂട്ടിയിട്ട് നമ്മൾ ചോറ് ചോറേച്ചാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താൻ കിട്ടാം അപ്പം നാളെ ഇനി പുതിയ വീഡിയോ നാളെ ഇതന്മാതിരിക്കന്നെ ചോറും കൂട്ടാൻ തന്നെ നീക്കാറ്ട്ടോ ഇൻഷാല്ല